ബൈക്ക് മോഷ്ടാവെന്ന് കരുതി യുവാവിന് പോലീസ് മർദ്ദനം. ജോനകപ്പുറം സ്വദേശി റിജിനാസിനാണ് മർദ്ദനമേറ്റത്. അകാരണമായിട്ടാണ് പോലീസ് മർദ്ദിച്ചതെന്ന് കാട്ടി മുഖ്യമന്ത്രി, DGP, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതി നൽകി. ജോനകപ്പുറം സുറുമി മൻസിലിൽ INDUC ജില്ലാ ജനറൽ സെക്രട്ടറി എസ് നാസറുദ്ദീന്റെ മകൻ റിജിനാസാണ് പോലീസ് മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ വെച്ചാണ് യുവാവിനെ മത്തി പോലീസിന്റെ മർദ്ദനമേറ്റത്. സുഹൃത്തിനോടൊപ്പം വരവേ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ വെച്ച് മർദ്ദനമേറ്റ റിജിനാസിന്റെ ബൈക്കിൽ പെട്രോൾ തീർന്നു. തുടർന്ന് മറ്റൊരു സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് പെട്രോൾ വാങ്ങിവരാൻ ഏർപ്പാടാക്കി കാത്തു നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് മത്തിയിൽ ബൈക്കിലെത്തിയ രണ്ട് പോലീസുകാർ റിജിനാസിനോടും സുഹൃത്തിനോടും മോശമായി പെരുമാറിയതെന്ന് റിജിനാസ് പറഞ്ഞു. ഇന്നലെ രാത്രി അസ്രാം ക്രൈംബ്രാഞ്ച് ഓഫീസിന് അടുത്ത് വെച്ച് എന്റെ ബൈക്കിന്റെ എണ്ണ തിരി ഞാൻ സുഹൃത്തുണ്ടായിരുന്നു. വേറൊരു ഫ്രണ്ടിനെ വിളിച്ച് പെട്രോൾ അടിച്ചിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ രണ്ടുപേര് ബൈക്കിൽ ഹെൽമെറ്റ് ഒന്നും ഇല്ലായിരുന്നു. അവർക്കും അവർ ബൈക്കിൽ കറങ്ങി രണ്ടു പ്രാവശ്യം പോയി കറങ്ങി വന്നു. എന്തിനാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വണ്ടിയെ പെട്രോൾ തീർന്നിരിക്കുന്നു. അത് നീയൊക്കെ ബൈക്ക് മോഷ്ടിക്കാൻ വന്നിരിക്കില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു സ്വാഭാവികമായിട്ട് പോലീസുകാരൊന്നും അറിയുന്നില്ല, സിവിൽ ഡ്രസ്സായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കുന്ന ക്രൈംബ്രാഞ്ച് ഓഫീസിന്റെ ഫ്രണ്ടിലാണ്, അവിടെ വെച്ചാരും ചെയ്യേണ്ട ആവശ്യം, അവിടെ ക്യാമറ ഉണ്ട്, അവിടെ നിൽക്കുകയാണ്. ഞാൻ നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അത് ഞാൻ ആരാണെന്ന് അറിയണമെന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് പുള്ളി ഹാൻഡിക്യാപ്പ് എടുത്ത് കയ്യിലിട്ടു. എന്നിട്ട് ഫസ്റ്റ് മുഖത്തടിച്ച് മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നു. വീണ സമയത്ത് ബാക്കിലിട്ട് ചവിട്ടി ഒരുപാട് മുത്തി ചെയ്തു. മുഖം മൊത്തവും ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ള് ഇതടിച്ച് ചെയ്തു. ഇതിപ്പോൾ അവർ ചെയ്തതാണ് ഈ ഒരു ഇത് ഹാൻഡിക്യാപ്പ് ഇട്ട ഇതാണ് കാണിക്കുന്നത്. അങ്ങനെ പുള്ളി ഹാൻഡിക്യാപ്പ് സമയത്ത് എൻ്റെ ഫ്രണ്ട് ഈ പെട്രോളായിട്ട് വന്ന സമയത്ത് പുള്ളി ഓടി വന്ന് ഹാൻഡിക്യാപ്പ് ഊരാൻ പോയി. ഞാൻ പറഞ്ഞു ഊരേണ്ട ആവശ്യമില്ല, സ്റ്റേഷനിൽ ചെന്നിട്ട് ഊരിയാൽ മതി, എന്ത് കാരണത്തിലാണ് എന്നെ ഇട്ടെന്ന് അറിയണമല്ലോ. രണ്ട് പോലീസുകാർ ചേർന്നാണ് റിജിനാസിനെ ക്രൂരമായി മർദ്ദിച്ചത്. ബഹളം കേട്ട് നാട്ടുകാർ തടിച്ചുകൂടി. ഈസ്റ്റ് പോലീസും സ്ഥലത്തെത്തി. ഈ സമയം മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടതായി റിജിനാസ് പറഞ്ഞു. ഈസ്റ്റ് പോലീസ് റിജിനാസിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം സ്റ്റേഷനിലെത്തിച്ചു. തുടർന്ന് പൊതുസ്ഥലത്ത് ബഹളം വെച്ചുവന്ന കേസ് ചുമത്തി പുലർച്ചെ 3:30 സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. സ്റ്റേഷനിൽ നിന്നിറങ്ങിയ റിജിനാസിന് ശാരീരിക അവശത അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദേശത്ത് ജോലി ചെയ്യുന്ന റിജിനാസ് 2 മുമ്പാണ് അസുഖബാധിതനായ സഹോദരനോടൊപ്പം നാട്ടിലെത്തിയത്. ബൈക്ക് മോഷ്ടാക്കളെന്ന് തെറ്റിദ്ധരിച്ചാണ് യുവാക്കളെ പോലീസ് തടഞ്ഞത്. അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ റിജിനാസ് മുഖ്യമന്ത്രി, DGP, ജില്ലാ പോലീസ് മേധാവി, ACP, ഈസ്റ്റ് CI എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.